അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, അവയുടെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, തീർച്ചയായും അവിടെ മറുപടി നൽകുന്നതായിരിക്കും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അഖീദയിൽ നിന്ന് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും എന്നാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ ബാക്കി ഭാഗം നമ്മൾ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമാണ് - അഹ്ലു സുന്നത്തി വൽ ജമാഅ. അടുത്തത്, ഔലിയാ എന്ന് നാം പറയുന്നു, ആർക്കാണ് ഔലിയാക്കൾ എന്ന് പറയുക? മഹാത്മാക്കൾക്കാണ് ഔലിയാ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, മരിച്ചവരെ ജീവിപ്പിച്ചിരുന്ന പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമാണ് മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നത്. അടുത്ത ചോദ്യം, മതനിയമങ്ങൾ ക്രോഡീകരിച്ചു, ആരാണ് ക്രോഡീകരിച്ചത്? മുജിത്തഹിദുകളാണ് മതനിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചത്. മറ്റൊരു ചോദ്യം, മരണാനന്തരവും നിലനിൽക്കും, മോജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കും. അടുത്തതാണ് ഉത്തരം എഴുതുക എന്ന സെഷൻ. ഇതിൽ ഏതാനും ചില ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്, അവയുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ആദ്യത്തെ ചോദ്യം, ഖിയാസ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം, വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ്. ഇതുപോലെ ഇജ്മാ എന്താണെന്ന് ചോദിക്കാം, സുന്നത്ത് എന്താണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി അടുത്തൊരു ചോദ്യമാണ്, സ്വഹാബി എന്ന് പറയുന്നു ആർക്ക്? ആർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം, മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, 3ാമത്തെ ചോദ്യം, കറാമത്ത് എന്നാൽ എന്താണ്? അതിൻ്റെ ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇബാദത്ത് എന്ന് പറയുന്നു എന്തിന്? അതിൻ്റെ ഉത്തരം, അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അടുത്ത ചോദ്യം നോക്കാം, മുബ്തദിഊകളുടെ അടയാളങ്ങൾ ഏതെല്ലാം? ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരം, മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക, ജുമുഅയുടെ 1ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക, 20 റക്അത്ത് തറാവീഹിനെയും സുബ്ഹിലെ കുനൂത്തിനെയും അനാചാരമാക്കുക, സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക, ഖുർആനും ഹദീസുമെല്ലാം സ്വന്തമായി വ്യാഖ്യാനിക്കുക, ഇതെല്ലാം മുബ്തദിഊകളുടെ അടയാളങ്ങളാണ്. അടുത്ത ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോജിസത്ത്. അതിൻ്റെ ഉത്തരം, ഇസ്റാ മിഅ്റാജ് യാത്രകൾ, ചന്ദ്രൻ പിളർന്ന സംഭവം, അതുപോലെ ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചത്, ഇതിനേക്കാൾ ഏറ്റവും വലിയ മോജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ. അടുത്ത ചോദ്യമാണ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ. അതിൻ്റെ ഉത്തരം, 10 സ്വഹാബികളുടെ പേരാണ് പറയുന്നത്. 1, അബൂബക്കർ ബിൻ അബി ഖുഹാഫ, ഉമർ ബിൻ അൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, സുബൈർ ബിൻ അൽ അവ്വാം, തൊൽഹത്ത് ബിൻ ഉബൈദില്ല, അബൂ ഉബൈദത്ത് ബിൻ അൽ ജറാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും. ഇവരുടെ പേരിൽ നിന്ന് 2 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണമൊക്കെ തീർച്ചയായും ചോദിക്കാവുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യമാണ്, കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചവർ. അതിൻ്റെ ഉത്തരം, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഇതിൻ്റെ കൂടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്,
വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ആരാണ് എന്ന് ചോദിക്കും. അതിൻ്റെ ഉത്തരം ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹ്മഹുള്ള, അതുപോലെ ഇമാം അബു മൻസൂരിനിൽ മാതുരിദി റഹ്മഹുള്ള. മറ്റൊരു ചോദ്യമാണ് അർത്ഥം എഴുതുക എന്നത്. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുള്ളത് മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. അതിൻ്റെ അർത്ഥം എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. ഇവിടെ കുറേ വാക്കുകൾ ക്രമത്തിലല്ലാതെ നൽകിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇവയെ ക്രമത്തിലാക്കുകയും അതിൻ്റെ ആശയം വിവരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് വാക്കുകൾ നോക്കാം. മാ അന അലൈഹി സതഫ്രിഖു ഉമ്മത്തി ഖാലു ഖാല അലാ സലാസിം വസബഈന മില്ലതൻ ഇല്ലാ വാഹിദതൻ കുല്ലുഹും ഫിന്നാർ യാ റസൂലല്ലാഹ് വഅസ്ഹാബി മൻഹിയ. ഇങ്ങനെ കുറേ വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ക്രോഡീകരിക്കുക എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ആറാമത്തെ പാഠമായ അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന പാഠത്തിൽ പറയുന്നുണ്ട് സതഫ്രിഖു ഉമ്മത്തി അലാ സലാസിം വസബഈന മില്ലതൻ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദതൻ ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വഅസ്ഹാബി. ഇതിൻ്റെ ആശയം എൻ്റെ സമുദായം 73 വിഭാഗങ്ങളായി വേർതിരിയും. ഒരു വിഭാഗം ഒഴികെ മറ്റു വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ്. അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ആരാണ് ആ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. ഇതാണ് അതിൻ്റെ പൂർണ്ണമായ ആശയം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നൈൽ നദിയിലിടാൻ ഉമർ അള്ളാഹുവിന് കൊടുത്തയച്ച കത്തിലെ വാചകം എന്തായിരുന്നു. അതിലെ വാചകം ഇപ്രകാരമായിരുന്നു, മിൻ അബിദില്ലാഹി ഉമർ ബിൻ ഖത്വാബ് അമീരിൽ മുഅ്മിനീന ഇലാ നീലി മിസ്റ അമാ ബഅദ് ഫ ഇൻ കുൻതി തജ്രി മിൻ ഖിബലകി ഫലാ തജ്രി വ ഇൻ കാന അല്ലാഹു യുജ്രീകി ഫ അസ്അലുൽ വാഹിദൽ ഖഹാറ അൻ യുജ്രിയകി. ഇതിൻ്റെ അർത്ഥം നൈൽ നദി നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുക്കുന്നത് അള്ളാഹുവാണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഇതായിരുന്നു ആ കത്തിലുള്ള രൂപം. മറ്റൊരു ചോദ്യം നോക്കാം. സ്വഹാബത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക. അവരുടെ സവിശേഷതകളിൽ പ്രധാനപ്പെട്ടതാണ് സത്യസന്ധരും നീതിമാന്മാരുമായിരുന്നു. മാത്രമല്ല അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് സ്വഹാബത്ത്. അടുത്ത ചോദ്യമാണ് പൂരിപ്പിക്കുക, ശേഷം അതിൻ്റെ ആശയം എഴുതുക. അള്ളാഹുമ്മ ഇന്നി അസ്അലുക - അള്ളാഹുമ്മ ഷഫിഔഹു ഫിയ. ഇത് പൂരിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ പാഠത്തിലാണ് പറയുന്നത് അള്ളാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി നബിയ്യിക മുഹമ്മദിൻ നബിയ്യ റഹ്മതി യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ഫതഖ്ളിയലി അള്ളാഹുമ്മ ഷഫിഔഹു ഫിയ. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻനിർത്തിക്കൊണ്ടിതാ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ, നിശ്ചയം താങ്കളെ മുൻനിർത്തി എൻ്റെ റബ്ബിയിലേക്ക് എൻ്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. താങ്കൾ എൻ്റെ ആവശ്യം നിറവേറ്റി തന്നാലും അള്ളാഹുവേ, എൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിപാർശ നീ സ്വീകരിക്കണമേ. ഇതുപോലെയുള്ള പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക. അള്ളാഹു ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, തീർച്ചയായും അവിടെ മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.